ഞാൻ എന്തായാലും പറയാം, ഇത് തുറന്നല്ലേ. ആക്ച്വലി നിങ്ങളെല്ലാവരും കാത്തുന്ന സംഭവം ഞാൻ ഇന്നലത്തെ ചാനൽ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ അതേ സംഭവം ഇതാ ഇവിടെ ഓപ്പൺ ആക്കാൻ പോവാണ്. അതിൻ്റെ കൂടെ ഇവിടെ ഒരു കേക്കും കൂടെ ഉണ്ട്. പിന്നെ നമ്മുടെ ഈ യാത്ര 90 ദിവസം കഴിഞ്ഞു. ഇത് പിന്നെ ഞാൻ അന്നേ ചെയ്യേണ്ടതാണ്, പക്ഷെ ഇന്നത്തെ ഒരു ദിവസത്തിനായിട്ട് കാത്തു നിന്നതാണ്. ഇങ്ങനെ ഒരു അവസരം നിങ്ങളെല്ലാവരെയും മുന്നിൽ വെച്ച് നിങ്ങളെ സാക്ഷി നിർത്തിയിട്ട് ചെയ്യാന്നുള്ള കരുതി അത്രത്തോളം നിങ്ങളും എനിക്ക് വിലപ്പെട്ടതാണ്. അതാണ് ഇതിൻ്റെ ഒരു കാരണം ഞാൻ കാണിക്കുന്നത്. നല്ലൊരു കൈഡി കൊടുക്കുക. എന്തായാലും അൺബോക്സിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സംഭവം നമുക്ക് കാണാം. ഇതുവരെ നിങ്ങൾ ആരും ഇതുപോലെ വേറെ ആരെങ്കിലും ഇതുപോലെ ചെയ്തിനോന്ന് അറിയില്ല. ഇതാണ് എന്റെ പ്ലേ ബട്ടൺ വന്നിട്ടുണ്ട്. പ്ലേ ബട്ടൺ ആണ് ഞാൻ ഇപ്പോൾ ഓപ്പൺ ആക്കാൻ പോകുന്നത്. നിങ്ങളുടെ മുന്നിൽ സിൽവർ പ്ലേ ബട്ടൺ, യൂട്യൂബിന്റെ അവാർഡാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഗതിയാണല്ലോ. ഇത് ഒന്ന് ഓപ്പൺ ആക്കാൻ എന്തായാലും അല്ലേ. അല്ല നിങ്ങൾ ഓപ്പൺ ആക്കുന്നോ? അനുഷ് ഇത് ഓപ്പൺ ആക്കിയ എനിക്ക് തോന്നുന്നു ലൈക്ക് ഇത് 100K സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ കിട്ടുന്ന ഒരു നല്ലൊരു കാര്യം. 100K സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ചേർന്നിക്കയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് കിട്ടിയ ഒരു ഗിഫ്റ്റ് ആണ് ഇപ്പൊ നമ്മുടെ മുന്നിൽ ഇപ്പോൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. നോമ്പിനായിരുന്നു ലാസ്റ്റ് നോമ്പിനായിരുന്നു. ഇനി ഇപ്പം ഇപ്പോഴത്തേക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു 9-10 മാസമായി. 10 മാസമായി, 6 മാസമായപ്പോഴത്തേക്ക് നമ്മൾ 100K അച്ചീവ് ചെയ്തിരുന്നു. പിന്നെ ഇത് ഇതിന് കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലോ, ഇങ്ങനെ അപ്ലൈ ചെയ്ത് അഡ്രസ് വെരിഫിക്കേഷൻ എന്നിട്ട് ഇതെത്തുന്നത്. അപ്പൊ അങ്ങനെ ഇതെത്തിയിട്ട് ഏകദേശം 1 മാസത്തിന് മുകളിലായി. പക്ഷെ നമ്മൾ ഓപ്പൺ ആക്കാതെ വെച്ചു. ഈ യാത്ര തീരട്ടെ, യാത്ര തീരുമ്പോൾ നമ്മുടെ കണ്ണൂരിൽ വെച്ച് തന്നെ ഇത് ഓപ്പൺ ആക്കാന്ന് അങ്ങനെ പ്ലാൻ ചെയ്തു. അപ്പൊ അത് നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ഇത് ചെയ്യാന്നുള്ള കരുതി. അപ്പൊ ഇത് ഓപ്പൺ ആക്കുകയാണ്, അൺബോക്സിംഗ്. അപ്പൊ ഇതിൽ ഫസ്റ്റ് ചെയ്ത യൂട്യൂബിന്റെ ലെറ്റർ അവാർഡ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പൊ സർട്ടിഫിക്കറ്റ് ഇതൊന്ന് മാറ്റി വെക്കാം. ഇത്രയും വലിയൊരു അച്ചീവ്മെന്റ് നമ്മുടെ ഭാഗ്യമാണ്. നമ്മുടെ മുന്നിൽ നിന്നാണ് ഇക്കേത് അൺബോക്സ് ചെയ്തത്. പിന്നെ നിങ്ങൾക്ക് ഇതാ, നിങ്ങൾക്കും ഇതെടുത്ത് നോക്കാം കേട്ടോ. ഇതാണ് സംഭവം, യൂട്യൂബിന്റെ അവാർഡ് പ്രിയപ്പെട്ട. എന്നാലും ഇത് ഇതിനുള്ള താങ്ക്സ് നമ്മുടെ ഇവിടെ വന്ന എല്ലാവർക്കും, അതുപോലെ തന്നെ ചാനൽ കാണുന്ന എല്ലാവർക്കും, ചാനൽ കാണാൻ വിട്ടുപോയ എല്ലാവർക്കും, അങ്ങനെ എല്ലാവർക്കും കൂടിയുള്ള ഇതിന്റെ നമ്മുടെ കുടുംബസമേതം ഇതിന്റെ നന്ദി പറയാണ്. അപ്പൊ ഈ ഒരു അവസരത്തിൽ ഇത് ഓപ്പൺ ആക്കാൻ പറ്റിയല്ലോ. ഇത് നിങ്ങൾക്കും കൂടെ അവകാശപ്പെട്ടാണ്. ആദ്യം ഞാൻ കരുതി നിങ്ങളെ കൊണ്ട് ഓപ്പൺ ആക്കി തന്നു. അപ്പൊ ഇത് എത്രയും ജനങ്ങൾ ഉണ്ടാകുമോ, ഇതെങ്ങനെ ഒരാളെങ്ങനെ ഓപ്പൺ ആക്കാന്ന് കരുതിയിട്ട് പിന്നെ ഞാൻ തന്നെ ഓപ്പൺ ആക്കാം എന്നുള്ള പ്ലാനിലേക്ക് എത്തിയത്. എന്തായാലും താങ്ക് യു വെരി മച്ച്. നമ്മുടെ ഈ ഒരു ജേണിയിൽ തന്നെ നമുക്കിത് ലാസ്റ്റ്ലി ജേണി ഈ എന്താ പറയാ ജസ്റ്റ് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുമ്പോഴും ഇത് ഒന്ന് ഓപ്പൺ ആക്കാൻ പറ്റിയല്ലോ. തന്നെയാണ് അൺബോക്സ് ചെയ്യേണ്ടത്, കാരണം ഒരു ഹാർഡ് വർക്ക് കാരണമാണ് ഇത് ലഭിച്ചത് അല്ലേ. ഹാർഡ് വർക്ക് കാരണമാണ് ഇക്കയ്ക്ക് ഇത് ലഭിച്ചത്. അപ്പൊ എന്തായാലും കോൺഗ്രാറ്റ്സ് ഇക്ക ഫോർ അച്ചീവിംഗ് ദിസ്. നമുക്ക് നല്ലൊരു കൈഡി കൊടുത്ത കേക്ക് കട്ട് ചെയ്യാം. കേക്ക് കട്ട് ചെയ്ത ഉടനെ നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിലേക്ക് പോവാം അല്ലേ. നല്ല പലഹാരം, നല്ല കടികളും എണ്ണക്കടികളും, പിന്നെ അതുപോലെ തന്നെ പിന്നെ എന്താ കക്കറോട്ടി, അത് അൽസ, മുട്ടമാല, ഇതൊക്കെയാണ് കേട്ടോ അവിടെ ഉള്ളത്. നമുക്ക് അതും കൂടെ കഴിക്കാം. അതൊന്ന് കട്ട് ചെയ്യാം. യൂട്യൂബിൽ നിന്ന് കിട്ടിയ സിൽവർ പ്ലേ ബട്ടൺ അത് കിട്ടി എഴുതുകൊണ്ടുള്ള ഒരു കേക്ക് കട്ടിംഗ് സെറിമണിയാണ് നമ്മുടെ മുന്നിൽ വെച്ചേക്ക ചെയ്യുന്നത്. നമുക്ക് നല്ലൊരു കൈഡി അവിടെ നിൽക്കാം. എന്തായാലും കോൺഗ്രാറ്റ്സ്. ഇനിയും ഇക്കയ്ക്ക് ധാരാളം ധാരാളം സബ്സ്ക്രൈബേഴ്സ് കിട്ടണം, ഇതുപോലെ തന്നെ മുന്നോട്ട് പോകുക. എന്തായാലും താങ്ക് യു സോ മച്ച്. നമ്മളിവിടെ പങ്കു ചേർന്നല്ലോ എന്നുള്ള ഒരു വലിയൊരു എന്താ പറയുക പിന്നെ താങ്ക്സ്. അതുപോലെ തന്നെ പ്ലെയർമാർട്ടും ഈ യാത്രയിൽ ഒരുപാട് സപ്പോർട്ടായിരുന്നു. പ്ലെയർമാർട്ടിൽ എനിക്ക് മുമ്പേ ഉള്ള ബന്ധമുണ്ട്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അവരുമായിട്ടുള്ള ബിസിനസ് ടച്ച് ഉണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അവരുടെ നിന്നുള്ള പർച്ചേസും അവരുടെ സാധനങ്ങളൊക്കെ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കും നമുക്ക് പിന്നെ നമ്മളെ ഞാൻ മസ്കത്ത് നിന്ന് കുക്ക് ചെയ്യുന്ന സമയത്തും ചില ആൾ ചോദിക്കും ഇന്ന ഇൻഗ്രീഡിയൻസ് എവിടുന്ന് കിട്ടും, നമുക്ക് കിട്ടൂലാലോ, എന്താ ചെയ്യുക, അങ്ങനെയുള്ള പല ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഞാൻ നിങ്ങളടുത്ത് പിന്നെ പറയുന്നത് റിയാസ് ഇതാ എൻ്റെ കൂടെ ഉണ്ട്, റിയാസ് വരാം. എന്നാൽ ഇവർക്ക് ഒരു ടീം ബിൽഡ് ആയിട്ടുണ്ട് മുമ്പത്തെ പോലെ. ഇത് ഇപ്പോൾ ഒരു ടീം, വലിയൊരു ടീം ബിൽഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് ഇൻഗ്രീഡിയൻസ് ആവശ്യമുണ്ടോ ആ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് വെളിയിൽ നിന്ന് വരുന്നതാണോ അല്ലെങ്കിൽ ഇവിടെ കിട്ടാതെ എവിടെ നിന്നായാലും നിങ്ങൾക്ക് ഏത് ഡേറ്റ് മുൻകൂട്ടി പറയാം, ആ സാധനം നിങ്ങൾക്ക് ഇവരെ എത്തിച്ചേരും. ഇതൊരു പിന്നെ വെറുതെ ഉള്ള പറയുന്നതല്ല, ഞാൻ പല തവണ ഇവരിൽ നിന്നും എക്സ്പീരിയൻസ്ഡ് ആണ്. ഞാൻ വെച്ചാൽ ഞാൻ മുമ്പ് ഗൾഫിൽ ആണെങ്കിലും അതിന് മുമ്പ് ഞാൻ ഇവിടെ നാട്ടിൽ ബിസിനസ് ചെയ്യുന്ന സമയത്തായാലും നല്ല നല്ല ഒരു വെറൈറ്റി ഡിഷുകൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പല ഇൻഗ്രീഡിയൻസും വേണ്ടി വരും. ചെറിയ ചെറിയ സാധനമായിരിക്കാം, പക്ഷെ അത്
നമുക്ക് ഫ്ലെയർ മാർട്ട് ത്രൂ എത്തും എന്നുള്ള ഒരു നാട്ടിൽ കിട്ടൂല എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് എന്തായാലും വേണ്ട. അപ്പോൾ എന്തായാലും ഇവരെ ത്രൂ എന്തായാലും ആ സാധനങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തും. എന്താ അതാണ് വെച്ചാൽ ഞാൻ എപ്പോഴും ഇവരോട് പറയുന്നത് ഇത് ഒരുപാട് ബ്രാൻഡേജ് രീതിയിലേക്ക് ആക്കിയിട്ട് കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ ഇന്നലെ ഇവിടുന്ന് ബാക്കിലൊക്കെ ഇതിൻ്റെ ഗോഡൗണും കാര്യങ്ങളൊക്കെ ഒരു ഡിസ്കഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പാർട്ടും നിങ്ങൾക്ക് അതിൽ കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ നമുക്ക് ആ രീതിയിൽ ചെയ്യാം. അതിന് ഭക്ഷണം കഴിക്കുന്നതിലേക്ക് പോരാ. അപ്പോൾ എല്ലാവരോടും താങ്ക് യു വൺസ് അഗൈൻ. ഈ ഒരു മൊമെൻറ്റ്സിൽ നിങ്ങളിവിടെ എന്നെ കാണാൻ എത്തിയല്ലോ. ഒരു എന്താ പറയുക, ഇപ്പോൾ ഒരു യാത്ര തീർന്നല്ലോ എന്നുള്ളൊരു സങ്കടം നേരത്തെ വ്യാസം എന്ന് പറഞ്ഞപ്പോയി അതിൻ്റെ ഫീൽ ഇപ്പോഴത്തെ ഞാൻ ഇറങ്ങാൻ പോകുമ്പോൾ ഒരു വേദന മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരികയാണ്. ഇനിയും എനിക്ക് എൻ്റെ സബ്സ്ക്രൈബറടുത്ത് പോയിട്ട് ചെയ്യേണ്ട കുറെ സംഗതികളുണ്ടല്ലോ. അപ്പോൾ എന്താ പറയുക, ഒരു ഫീൽ തന്നെയാണ് മനസ്സിൻ്റെ. അപ്പോൾ താങ്ക് യു ഓൾ എല്ലാവരോടും ഒന്നും കൂടെ വൺസ് അഗൈൻ താങ്ക് യു വെരി മച്ച്. നിങ്ങളെല്ലാവരും കാണാൻ എത്തിയല്ലോ. ഇപ്പോൾ ഇതുപോലെ ഞാൻ പോയ സമയത്താണ് പരിചയപ്പെടുന്നത്. ആ മോള് ഒന്നാം ക്ലാസ് മുതൽ കുക്കിംഗ് തുടങ്ങിയതാണ്. ഇപ്പം നാലാം ക്ലാസ്സിലെത്തി. ആ മോളിപ്പോൾ എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ ചാനലിൽ ഓൾറെഡി കുക്ക് ചെയ്തിട്ടുണ്ട്. അവർ എപ്പിസോഡ് ഈ അടുത്ത് തന്നെ വരും. മോൾ മറിയാം വാ. ഇപ്പോൾ ഇതാണ് മറിയം മോള്. മോള് ചാനലിൻ്റെ പേര് മറിയം ലിറ്റിൽ വേൾഡ്. ഞാൻ പറഞ്ഞ മറിയം ലിറ്റിൽ വേൾഡ് അല്ല, മറിയം ബിഗ് വേൾഡ് ആണ്. ആ രീതിയിൽ ചാനലിൻ്റെ പേരാക്കി മാറ്റണം. അപ്പോൾ പിന്നെ എന്താ പറയുക, ഇൻസ്പിറേഷൻ എന്ന് വെച്ചാൽ മോൾ ഉമ്മാക്ക് അറിയില്ല ഈ മോൾ എൻ്റെ ചാനൽ കാണുന്നുണ്ട്, എന്നിട്ട് നോക്കിയിട്ട് ഫുഡ് ഉണ്ടാക്കുന്നൊന്നും അറിയില്ല. അങ്ങനെ മോള് പറഞ്ഞിട്ടാണ് ഉമ്മ എന്നെ അവിടത്തേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിലൊക്കെ അവിടെ പോയി ഇവിടെ വീട്ടിൽ പോയിട്ട് ഞാൻ കുക്ക് ചെയ്തില്ല. ഞാൻ പറഞ്ഞു മോളെ ഡിഷ് ഞാൻ ഉണ്ടാക്കിയിട്ട് പിന്നെ മോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി ഞാൻ കഴിക്കാം. അങ്ങനെ കഴിച്ചു, നല്ല അടിപൊളി കേക്കായിരുന്നു അല്ലേ. അപ്പോൾ പിന്നെ മറിയത്തിനെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി. ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെന്ന് ഇങ്ങനെ റിയാസം എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് നിങ്ങളെല്ലാവരും ഒന്ന് അറിയാം, ഇങ്ങനെയുള്ള ചെറിയ കുട്ടികളെ നല്ല എന്താ പറയുക മോട്ടിവേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. അവർക്ക് എന്താണ് നമ്മുടെ ഉള്ളിലുള്ള ടാലൻറ്റ്, ആ ടാലൻറ്റിനെ പരമാവധി ആരായാലും നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഇതുപോലത്തെ കുറേ കുട്ടികളുണ്ടാവും. എന്തായാലും ഒന്നാം ക്ലാസ് മുതൽ ഇത്. പിന്നൊരു കാര്യം ഞാൻ അറിഞ്ഞത്, ഉമ്മാക്ക് വയ്യാത്ത സമയത്ത് മോള് കിച്ചണിൽ കറി ചോറും കറി ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൽ നമ്മൾ ഇതിനെ മോളെ അപ്രീഷിയേറ്റ് ചെയ്യാം. അപ്പോൾ അത്രക്കും മീറ്റപ്പിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ വളരെ ആവേശത്തോടു കൂടി നമ്മുടെ ഷമീൻ ഖാനെ കാണാനും ഫ്ലേവർ മാർട്ടിൻ്റെ കൂടെ എല്ലാ കാലത്തും ഒത്തു നിന്നിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെയും ഫ്ലേവർ മാർട്ടിൻ്റെയും പേരിൽ എല്ലാവിധ നന്ദികളും രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ സെഷൻ. അപ്പോൾ ഇതാ നമ്മൾ ഡിഷെല്ലാം വരെ ഒന്ന് ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ പലഹാരത്തിൻ്റെ ഒരു ജസ്റ്റ് ഒരു പിന്നെ എങ്ങനെയുണ്ട് സംഭവം നമുക്ക്. ഞാനവിടെ കഴിച്ചിട്ട് സംഭവം നല്ല, എന്നുവെച്ചാൽ ഞാനും റിയാസും കൂടെ പോയതാണ്. സംഭവം ഇഷ്ടപ്പെട്ടു. അത് കല്ലുമുക്കായി ഇതാ ഇതാ കണ്ടില്ലേ ബീഫിൻ്റെ ഒരു സോഫ്റ്റ്നെസ്. പിന്നെ ഇതാ അനൂഷും ഇതാ ഒരേ ചോദ്യം. അത് കൽമാസ് കൽമാസ് നമ്മുടെ കല്ലുമക്കായി തന്നെ ഉള്ളിൽ ചിക്കൻ്റെ സ്റ്റഫിങ് ചെയ്തിട്ട് ചെയ്യുന്ന സാധനം. ഒത്തിരി ഒത്തിരി വെറൈറ്റി ഉണ്ടല്ലോ. ഞാൻ ഇത്രയും ഒരു മലബാർ സ്നാക്സ് ആദ്യമായിട്ടാണ് ഒരു ഇവന്റിൽ കാണുന്നത്. ാണ് ഫുള്ള് ഒരുപാട് സ്നാക്സുകൾ ഒരുപാടുണ്ട്. നമ്മളിപ്പോ ശരിക്കും ട്രിവാൻഡ്രം സൈഡിൽ ഇത്രയും സ്നാക്സ് കിട്ടാറില്ല. മലബാർ സ്നാക്സ് ആയാലും ചട്ടിപ്പത്തിരിന്റെ ടെക്സ്ചർ ഉണ്ടോ അത് നൈസ് ആയിട്ട് ഉള്ളിൽ. അതാ ഏറ്റവും കൂടുതൽ കല്ലുമക്കായ ഡിഷാണ് ഏറ്റവും മലബാറിൽ ഇഷ്ടമുള്ളത്. അതാണ് ആദ്യം തന്നെ ഞാൻ അതെടുത്ത്. ബാക്കിയൊക്കെ കഴിച്ചിട്ട് എല്ലാം കഴിക്കണം, പക്ഷെ കഴിച്ചിട്ട് വയറ് ഫുള്ളായി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഒരു അടിപൊളി ചെയ്യുന്നോണ്ടേ ലൈവ് ചായ ഉണ്ട് കേട്ടോ. അന്വേഷിപ്പെടുന്നില്ല കേട്ടോ. അപ്പൊ നമ്മള് ഇതൊന്ന് കഴിക്കട്ടെ നമുക്ക്. അപ്പൊ ഇവിടെ തന്നെ ഒരു മൈൻഡ് പറഞ്ഞല്ലോ ഈ എപ്പിസോഡ്. അപ്പൊ എല്ലാരും അടിച്ചുപൊളിച്ച് അടിപൊളി എപ്പിസോഡായിരുന്നു.
അപ്പൊ പിന്നെ നമ്മുടെ യാത്ര അവസാനിച്ച ലാസ്റ്റ് എപ്പിസോഡാണ് ഇത്. അപ്പൊ ഫ്ലേവർ മാർട്ടിനും വാ, ഫ്ലേവർ മാർട്ട് വാ, റിയാസ് വാ. ഇത് ഒരു അവസാനം, ഇതൊരു തുടക്കം, അടുത്തതിനുള്ള പുതിയതിനുള്ള ഒരു തുടക്കമാണ്. പുതിയ തുടക്കമാണ് എനിക്ക് പറയാനുള്ളത്. ഒത്തിരി പുതിയ പുതിയ ഒരു കുറെ പരിപാടികൾ വരുന്നുണ്ട്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഫുള്ളായിട്ട് നമുക്ക് അടിച്ചു കൊടുക്കാം, അടിച്ചു കൊടുക്കാം. എന്താ നമുക്ക് അവര് തീരാന്ന് ഒരു ഫീലിംഗ് അതാണ് അല്ലേ, ചരിത്രം കുറച്ച് വന്നിട്ട് ഓക്കെ. എന്തായാലും താങ്ക് യു, താങ്ക് യു, താങ്ക് യു വെരി മച്ച് എല്ലാവരോടും. ബൈ ബൈ.